ഹായ് ഫ്രണ്ട്സ്, സൊല്യൂഷൻസ് കോഡിൻ്റെ മറ്റൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ഡൈപോൾ ഇൻ ആൻ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. ഇതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്. വളരെ രസകരമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നമ്മൾ ഡൈപോളിനെ പറ്റി ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് ഇത് പെട്ടെന്ന് അങ്ങോട്ട് പഠിച്ചു തീർക്കാൻ പറ്റും. കുറച്ച് നേരമേ വേണ്ടുള്ളൂ. ജസ്റ്റ് ഒന്ന് എന്താ ബ്ലിങ്ക് ഓഫ് ആയി, അത്രയും സമയം മതി. നമ്മൾ ഒരുവണ്ണം ഒന്ന് ഓർത്തിരിക്കാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോയാൽ മതി. സോ നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. സോ ഫ്രണ്ട്സ്, പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ഡൈപോൾ ഇൻ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. ഇപ്പോൾ ഈ പടം കണ്ടിട്ട് നമുക്ക് പുതുമയൊന്നുമില്ല, കാരണം നമ്മളിത് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് ആണ്. ഈ പടം നിങ്ങൾക്ക് വളരെ പരിചിതമായിരിക്കും. ഈ വീഡിയോ മുന്നേ ഉള്ള വീഡിയോകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് വളരെ പരിചിതമായിട്ടുള്ള ഒരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ ആണ്. എന്താണെന്ന്, അതായത് ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ എന്ത് വെച്ചിരിക്കുന്നു? ഒരു ഇലക്ട്രിക് ഡൈപോൾ വെച്ചിരിക്കുന്നു. ആദ്യത്തെ ഫിഗറിൽ നിങ്ങൾക്ക് കാണാം ഇലക്ട്രിക് ഡൈപോളും ആ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ ഡൈപോൾ മൊമെൻറ്റും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ ഡയറക്ഷനും തമ്മിലുള്ള ആംഗിൾ തീറ്റ വൺ ആണ്. സെക്കൻഡ് ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ ദ ആംഗിൾ ബിറ്റ്വീൻ ദ ഡൈപോൾ മൊമെൻറ്റ് ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് തീറ്റ ടു ആണ്. അല്ലേ, അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നല്ലോ, ഒരു ഇലക്ട്രിക് ഡൈപോൾ നമ്മളൊരു ഇലക്ട്രിക് ഫീൽഡിൽ വച്ച് കഴിഞ്ഞാൽ അതിനെ എന്ത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്? ഒരു ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അല്ലേ, അപ്പോൾ ഈ ഇതേ പിക്ചറൽ റെപ്രസെൻറ്റേഷൻ ആണ് ഉദ്ദേശിച്ചിരുന്നത്. അപ്പം നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസ് കറങ്ങും, ഒരു ടോർക്ക് ഡെവലപ്പ് ചെയ്യും. ആൻഡ് ടോർക്ക് ഇസ് ഈക്വൽ ടു പി ക്രോസ് ഇ, അല്ലെങ്കിൽ പി ഇ സൈൻ തീറ്റ, വെയർ പി ഈസ് ഡൈപോൾ മൊമെൻറ്റ്, ഇ ഈസ് ഇലക്ട്രിക് ഫീൽഡ്. ഇതൊക്കെ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഇങ്ങനെ ഒന്ന് ഓടിച്ചു വിട്ടായിരുന്നു. ഓക്കെ, അപ്പം ഇനി നമ്മൾ അതേ ഫിഗറിൽ തന്നെ മറ്റൊരു കൺസെപ്റ്റും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്കിത് പഠിക്കാൻ പറ്റും. ലാസ്റ്റ് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തീരും. പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ഡൈപോൾ ഇൻ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, ഞാൻ പറയുകയാണ്, എന്താണ് ഈ പൊട്ടൻഷ്യൽ എനർജി എന്ന് നോക്കാം. ഫസ്റ്റ് സിമ്പിളായിട്ട് മനസ്സിലാക്കുക, ഒരു ഇലക്ട്രിക് ഫീൽഡിൽ, ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ഈ ഇലക്ട്രിക് ഡൈപോളിൻ്റെ പൊസിഷൻ അനുസരിച്ച് അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി മാറിക്കൊണ്ടിരിക്കും. സോ ഫസ്റ്റിൽ ഞാൻ പറയുന്ന ഒരു തീറ്റ വൺ, സേ ഒരു 25 ഡിഗ്രിയിലാണ് ഇത് ഇരിക്കുന്നതെന്ന് വിചാരിക്കുക. സെക്കൻഡ് ഫിഗറിൽ തീറ്റ ടു, വേറൊരു ഡിഗ്രിയിലാണ് ഞാൻ, വേറൊരു ആംഗിളിലാണ് ഈ ഡൈപോളിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. സേ മറ്റേ 25 ആയിരുന്നെങ്കിൽ സേ 30 ഡിഗ്രീസ്. സോ 25 ഡിഗ്രീസിൽ ഇരിക്കുമ്പോൾ ഈ ഇലക്ട്രിക് ഡൈപോളിന് അനുഭവപ്പെടുന്ന ഒരു എനർജി ആയിരിക്കത്തില്ല 30 ഡിഗ്രിയിൽ വെച്ചിട്ടുണ്ടാവുക. സോ ഇൻ ഈച്ച് ഇതിൻ്റെ പൊസിഷൻ മാറുന്നതിനനുസരിച്ചിട്ട് ബൈ ദ വിർച്യൂ ഓഫ് ഇറ്റ്സ് പൊസിഷൻ ദ എനർജി എക്സ്പീരിയൻസ്ഡ് ബൈ ദിസ് ഇലക്ട്രിക് ഡൈപോൾ ഈസ് ചേഞ്ചിങ്. സോ ഈ എനർജിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ദ പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, അപ്പം കൺസെപ്റ്റ് കിട്ടി അല്ലേ? എന്താണ് പൊട്ടൻഷ്യൽ എനർജി എന്ന് കിട്ടി. എന്താണ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ഡൈപോൾ മൊമെൻ്റ് ഏത് പൊസിഷനിൽ ഇരിക്കുന്നോ, ഡിപ്പെൻഡിങ് അപ്പോൺ ദീസ് ഡിഫറെൻറ്റ് പൊസിഷൻസ് ഇറ്റ് ഈസ് എക്സ്പീരിയൻസിങ് ഡിഫറെൻറ്റ് എനർജീസ്. ആ പൊസിഷൻ അനുസരിച്ച്, പൊസിഷൻ മാറുന്നതിനനുസരിച്ച് വ്യത്യസ്തമായിട്ടുള്ള ഊർജ്ജം അതിന് അനുഭവപ്പെടുന്നതായിരിക്കും. സോ ഈ ഊർജ്ജത്തിന് നമ്മൾ വിളിക്കുന്നു പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, ഇനി ഞാൻ ചോദിച്ചോട്ടെ, ഈ ഒരു പൊസിഷനിൽ നിന്നും മറ്റൊരു പൊസിഷനിലേക്ക് ഇലക്ട്രിക് ഡൈപോൾ എങ്ങനെയാണ് മാറുന്നത്? അതാണ് ഞാൻ പറഞ്ഞത്, ലാസ്റ്റ് വീഡിയോ നമ്മൾ കണ്ടിരുന്നെങ്കിൽ ഇത് വളരെ എളുപ്പത്തിൽ പോകും. ഓക്കെ, ഇവിടെ എന്താ പറയുന്നത് നോക്കാം. എങ്ങനെയാണ് തീറ്റ വണ്ണിൽ നിന്നും തീറ്റ ടുവിലേക്ക് മാറുന്നത്? അവിടെ ഒരു ടോർക്ക് ഡെവലപ്പ് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു ലാസ്റ്റ് സെഷനിൽ അല്ലേ. ഓക്കെ, അപ്പൊ ടോർക്കാണ് ഇതിന് കാരണമാകുന്നത്. ഇൻ അതർ വേർഡ്സ് നമുക്ക് പറയാം, ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്ക് അതിനെ എത്തിക്കാൻ വേണ്ടി അവിടെ ഒരു വർക്ക് ചെയ്യപ്പെടുന്നുണ്ട് അല്ലെ, ഒരു പ്രവൃത്തി ചെയ്യപ്പെടുന്നുണ്ട്. ഈ വർക്ക് ചെയ്യുന്നത് ആരാണ്? അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ടോർക്ക് എന്ന് വിളിക്കുന്നത്. സോ ദ വർക്ക് ഡൺ ടു ചേഞ്ച് ഫ്രം വൺ പൊസിഷൻ ടു അനദർ പൊസിഷൻ, അതാണ് എന്തിലേക്ക് നമ്മളെ നയിക്കുന്നത്? എനർജി ചേഞ്ചിലേക്ക്, അല്ലെങ്കിൽ ഒരു പുതിയ എനർജി ആ ഡൈപോളിന് കൈവരാൻ കാരണം ഈ വർക്ക് ഡൺ ആണ്. ഈ വർക്ക് ഡൺ ആരാണ് ചെയ്യുന്നത്? ടോർക്കാണ് ചെയ്യുന്നത്. സോ നമ്മളിതിൻ്റെ ഡെറിവേഷൻസ് അല്ലെങ്കിൽ ഇതിൻ്റെ കൺസെപ്റ്റിലേക്ക് കടക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് ഈ പിക്ചറൈസേഷൻ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇനി വളരെ എളുപ്പമാണ്. 2-3 സ്റ്റെപ്സിൽ നമ്മൾ ഈ കൺസെപ്റ്റ് കംപ്ലീറ്റ്ലി ഡിസ്ക്രൈബ് ചെയ്ത് തരുന്നതായിരിക്കും. സോ നമുക്ക് അതിലേക്ക് കടക്കാം. സോ ഫ്രണ്ട്സ്, നമുക്കിനി അതിൻ്റെ മാത്തമാറ്റിക്കൽ ഡിസ്ക്രിപ്ഷൻസിലേക്ക് കടക്കാം. ഓക്കെ, ഇപ്പം നമ്മളിവിടെ പറഞ്ഞിരുന്നു എന്താണ്, ഒരു ഡൈപോൾ ഉണ്ട്, ആ ഡൈപോളിന് ഫസ്റ്റ് പൊസിഷനിൽ നിന്നും സെക്കൻഡ് പൊസിഷനിലേക്കാണ് മാറ്റാൻ പോകുന്നത്. അതായത് ഒരു എക്സാമ്പിളൊക്കെ പറഞ്ഞു, 25 ഡിഗ്രീസിൽ നിന്നും 30 ഡിഗ്രീസിലോട്ട് മാറ്റുന്നു എന്നൊക്കെ വിചാരിക്കുക. ഫ്രം തീറ്റ വൺ ടു തീറ്റ ടു പറഞ്ഞിരുന്നു, തീറ്റ വൺ പൊസിഷനിൽ നിന്നും തീറ്റ ടുവിലോട്ട് ഒരു ഡൈപോളിനെ മാറ്റാനൊക്കെ പോവുകയാണ്. സോ ഇൻ ഡിഫറെൻറ്റ് പൊസിഷൻസ് ഡിഫറെൻറ്റ് എനർജീസ് ആണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. സോ പൊട്ടൻഷ്യൽ എനർജി അങ്ങനെയാണ് ഉണ്ടാകുന്നത്. ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, എനിവേ എന്താ സംഭവിക്കുക? ഒരു ഒരു ഡൈപോളിനെ നമ്മൾ ഡിസ്പ്ലേസ് ചെയ്യുകയാണ് അല്ലെ. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുക? ഒരു വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ആ വർക്ക് ചെയ്യുന്നത് ആരാണ്? ആ ടോർക്കാണ് ചെയ്യുന്നത് അല്ലേ, ടാവ്. സോ ആ ടോർക്കാണ് അവിടെ വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലായി.
അപ്പോൾ ഞാൻ പറയാം, 25-ൽ നിന്നും ചാടി നമ്മൾ 30 ഡിഗ്രീസിലോട്ടൊന്നും മാറ്റാൻ പറ്റത്തില്ല. വി ക്യാൻ ഡു ഓൺലി ബൈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അല്ലേ. ഓരോ സ്റ്റെപ്പ് കഴിഞ്ഞാലേ നമുക്ക് 26, 27, 28 അങ്ങനെയല്ലേ നമുക്ക് ആംഗിൾസ് മാറ്റാൻ പറ്റത്തുള്ളൂ. സോ ഇവിടെ നമ്മൾ അങ്ങനെയാണ് മാത്തമാറ്റിക്കൽ ഡിസ്ക്രിപ്ഷൻ ചെയ്യുന്നത്. ദാറ്റ് ഈസ് എ സ്മോൾ വർക്ക് ഡൺ, ദാറ്റ് ഈസ് ഡി ഡബ്ല്യു, സ്മോൾ വർക്ക് ഡൺ ഡി ഡബ്ല്യു. എന്തിനു വേണ്ടിയിട്ട്? ടു ഡിസ്പ്ലേസ് ദിസ് ഇലക്ട്രിക് ഡൈപോൾ ബൈ ആൻ ആംഗിൾ ഓഫ് ഡി തീറ്റ. ഞാൻ ആദ്യമേ തീറ്റ 1 തീറ്റ 2 25 30 എന്നും പറയുന്നില്ല, ഞാൻ കുഞ്ഞു കുഞ്ഞു ആംഗിൾസ് ആയിട്ട് 26, 27 ആയിട്ടാണ് ആദ്യം കൂട്ടി കൂട്ടി കൊണ്ടുവരുന്നത്. സോ എ സ്മോൾ വർക്കാണ് ഞാൻ ആദ്യം ചെയ്യുക. സോ ഡി ഡബ്ല്യു ഇസ് ഈക്വൽ ടു വർക്ക് ഇസ് ഈക്വൽ ടു നമുക്കറിയാം ഫോഴ്സ് ഇൻ ടു ഡിസ്പ്ലേസ്മെൻ്റ് ആണെന്നറിയാം അല്ലേ. ആ ടോർക്കിൻ്റെ പിക്ചർ നിങ്ങൾ ഒന്ന് ഓർത്ത് വയ്ക്കുക, അല്ലെങ്കിൽ വരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നോക്കുക എങ്ങോട്ടാണ്. നമ്മൾ പറഞ്ഞു ആൻറ്റി ക്ലോക്ക് വൈസ് ആണെന്ന് പറഞ്ഞു അല്ലേ. സോ നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിലേക്കായിരിക്കും പ്ലസ് ചാർജ് മൂവ് ചെയ്യുക, മൈനസ് ചാർജ് നിങ്ങളുടെ റൈറ്റ് സൈഡിലേക്കായിരിക്കും മൂവ് ചെയ്യുന്നത്. ഇതൊക്കെ നമ്മൾ ലാസ്റ്റ് വീഡിയോസിലും ഈ പ്രീവിയസ് ജസ്റ്റ് ഒരു ഇമേജ് വരച്ചതിനകത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ എന്തായിരിക്കും, എങ്ങോട്ടാണോ ഫോഴ്സ് അല്ലെങ്കിൽ എങ്ങോട്ടാണോ ടോർക്ക് അനുഭവപ്പെടുന്നത് അങ്ങോട്ട് തന്നെയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് അനുഭവപ്പെടുന്നത്. സോ ഡബ്ല്യു ഇസ് ഈക്വൽ ടു നമുക്കറിയാം ഫോഴ്സ് ഇൻ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ആണ്. ഇവിടുത്തെ ഫോഴ്സ് എന്ന് പറയുന്നത് ടോർക്കാണ്, ടോർക്ക് ഇൻ ടു, അവിടെ ഒരു സ്മോൾ ഡിസ്പ്ലേസ്മെൻറ്റ് നടക്കുന്നുണ്ട്, ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ്, ദാറ്റ് ഈസ് ഡി തീറ്റ. ഓക്കെ, സോ വർക്ക് ഇസ് ഈക്വൽ ടു ടോ ഇൻ ടു ഡി തീറ്റ. നമുക്കറിയാം ടോർക്കിൻ്റെ ടൗവിൻ്റെ ഇക്വേഷൻ എന്താണ്, ഡൈപോൾ മൊമെൻറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇൻ ടു സൈൻ തീറ്റ, അതാണ് ടോർക്കിൻ്റെ ഇക്വേഷൻ ഇൻ ടു ഡി തീറ്റ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഇക്വേഷൻ വരും. മാർക്ക് ഇട്ട ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് ആവശ്യമുണ്ട്. ഓക്കെ, ഇപ്പോൾ ഒരു കുഞ്ഞ് വർക്ക് ചെയ്യാനാണ് ഇത്രയും എനിക്ക് വേണ്ടത്, തീറ്റ 1-ൽ നിന്നും തീറ്റ 2-ലോട്ട് കൊണ്ടെത്തിക്കാൻ ഞാൻ എത്ര വർക്ക് ചെയ്യണം എന്നുള്ളതാണ്. സോ ഇതുപോലെ ഒരുപാട് വർക്ക് ചെയ്താലേ നമുക്ക് തീറ്റ 1-ൽ നിന്നും തീറ്റ 2-ലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. സോ നമുക്ക് എന്ത് ചെയ്യണം, ഈ കുഞ്ഞു കുഞ്ഞു വർക്കുകളെല്ലാം സമ്മപ്പ് ചെയ്യണം. ഓക്കെ, അപ്പം സമ്മപ്പ് ചെയ്യുന്നതിന് നമ്മൾ പറയും വി ക്യാൻ ഇൻ്റഗ്രേറ്റ് ഓൺ LHS ആൻഡ് RHS. അപ്പം ഇൻ്റഗ്രേറ്റിംഗ് എന്ത് ചെയ്യും, ഡി ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രേറ്റിംഗ് ഫ്രം വേർ ടു വേറെ മാറ്റുന്ന തീറ്റ 1 ടു തീറ്റ 2 അല്ലേ. തീറ്റ 1-ൽ നിന്നും തീറ്റ 2-ലോട്ട് വരെ ഉള്ള കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്പുകൾസ് എല്ലാം എന്ത് ചെയ്യണം, സമ്മപ്പ് ചെയ്യണം. അതാണ് ഇൻ്റഗ്രേഷൻ്റെ മീനിങ്, സമ്മപ്പ് ചെയ്യുക. സോ ടോർക്കിൻ്റെ ഇക്വേഷൻ എന്താണ്, PE സൈൻ തീറ്റ ഡി തീറ്റ. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ ഇനി ഇതെങ്ങനെ ചെയ്യാം അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഇപ്പം നമ്മുടെ ഇക്വേഷൻ ഇതാണ്, കാരണം ഡി ഡബ്ല്യു ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, ടോട്ടൽ വർക്ക് ഡബ്ല്യു തന്നെ കിട്ടാൻ പോകുന്നത്. സോ ഡബ്ല്യു ഇസ് ഈക്വൽ ടു തീറ്റ 1 ടു ഇൻ്റഗ്രേറ്റിംഗ് ഫ്രം തീറ്റ 1 ടു തീറ്റ 2, അകത്ത് നമ്മൾ ടോർക്ക് ഇൻ ടു ഡി തീറ്റയാണ്, PE സൈൻ തീറ്റ ഡി തീറ്റ എഴുതുന്നു. സോ വിത്ത് റെസ്പെക്ട് ടു ഡി തീറ്റ, ഡൈപോൾ മൊമെൻറ്റും ഇലക്ട്രിക് ഫീൽഡൊക്കെ എന്താണ്, കോൺസ്റ്റൻ്റ് ആണ്. സോ അതിനെ നമുക്ക് പുറത്തെടുക്കാൻ സാധിക്കും. സോ ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഡൈപോൾ മൊമെൻറ്റ് പുറത്തെടുത്തു, ഇലക്ട്രിക് ഫീൽഡും പുറത്തെടുത്തു, ബാക്കി എന്തുണ്ട്, തീറ്റ 1 തീറ്റ 2 എഴുതുന്നു, ആൻഡ് സൈൻ തീറ്റ ഡി തീറ്റ. ഓക്കെ ഓക്കെ, ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം സൈൻ തീറ്റയുടെ വാല്യൂ എത്ര കിട്ടും, ദാറ്റ് ഈസ് മൈനസ് കോസ് തീറ്റ. ഓക്കെ, സോ മൈനസ് എന്നുള്ളത് ഞാൻ പുറത്തെടുത്തു, ഡൈപോൾ മൊമെൻറ്റും ഇലക്ട്രിക് ഫീൽഡും കൊടുക്കുന്നു. ഓക്കെ, ആൻസർ എന്ത് കിട്ടിയത്, കോസ് തീറ്റ, മൈനസ് ഞാൻ പുറത്ത് കൊടുത്തായിരുന്നു. സോ ഇനി ഞാൻ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്തു. ഓക്കെ, ഇപ്പം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഇക്വേഷൻ ഇതാണ്. ഇനി അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൂടെ നമ്മുടെ ആൻസറിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. ഡബ്ല്യു ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് ഡൈപോൾ മൊമെൻറ്റ് ഇലക്ട്രിക് ഫീൽഡ് കോസ്, അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പം കോസ് തീറ്റ 2 മൈനസ് കോസ് തീറ്റ 1 എന്ന് പറഞ്ഞ് കൊടുക്കും. സോ ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അതായത് എന്താണ് വർക്ക് ഡൺ, വർക്ക് ഡൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി. സോ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു എന്താണ് അവിടുത്തെ ടോർക്ക് അല്ലേ. സോ പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് പി ഇൻറ്റു ഇ. ഈ പി എന്ന് പറഞ്ഞാൽ ഡൈപോൾ മൊമെൻറ്റ്, ഇ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ്, കോസ് തീറ്റ 2 മൈനസ് കോസ് തീറ്റ 1. തീറ്റ 2 മീൻസ് നമ്മൾ ഏത് ആംഗിളിലാണോ ഇപ്പോൾ എത്തിപ്പെട്ട് നിൽക്കുന്നത് അതാണ് തീറ്റ 2. തീറ്റ 1 എന്ന് പറഞ്ഞാൽ എവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് എന്നാണ്. ഓക്കെ, ഇനി ഞാനൊരു ഫസ്റ്റ് രണ്ട് കേസ് പറയാം, നമുക്കൊരു നമുക്ക് മനസ്സിലാക്കാനൊക്കെ അത് ഹെൽപ്പ് ചെയ്യും. കേസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിചാരിക്കാം, ദാറ്റ് ഈസ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിൽ തന്നെ, ഇലക്ട്രിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിൽ തന്നെ നമ്മുടെ ഡൈപോൾ ഇരിക്കുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ട് അപ്ലൈ ചെയ്തിരിക്കുന്നത്, പിക്ചർ ജസ്റ്റ് ഞാനൊന്ന് വരച്ചുതരാം. ഇലക്ട്രിക് ഫീൽഡ് ഈ ഡയറക്ഷനിലാണ് അപ്ലൈ ചെയ്തിരിക്കുന്നതെങ്കിൽ ഡൈപോളും എന്താണ്, ഡൈപോളും ഇങ്ങനെ വന്ന് അപ്പ് ഇരിക്കുകയാണ് ആയിരിക്കും മൈനസ്. സോ ഇത് രണ്ടും എന്താണ്, ഇപ്പം നെഗറ്റീവ് ഡൈപോൾ മൊമെൻറ്റും ഇങ്ങനെ ആയിരിക്കും അല്ലേ. സോ രണ്ടും ഡൈപോൾ മൊമെൻറ്റും
ഇങ്ങനെ ആയിരിക്കും, ഇലക്ട്രിക് ഫീൽഡ് ഒരേ ഡയറക്ഷനിലായിരിക്കും. സോ ഇങ്ങനെയാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതെങ്കിൽ അവർക്കിടയിലുള്ള ആംഗിൾ എന്തായിരിക്കും? സീറോ ആയിരിക്കും. സോ ഇതാണ് ഇനീഷ്യൽ അറേഞ്ച്മെൻറ്റ്. ഇതിനുശേഷം ഈ ഡൈപ്പോളിന് ഏകദേശം ഇങ്ങനെ വല്ലതും ഇങ്ങനെ വല്ലതും ഡിസ്പ്ലേസ് ചെയ്യണം. സോ അവരുടെ ഒരു ആംഗിൾ നമുക്ക് തീറ്റയിലോട്ട് ഡിസ്പ്ലേസ് ചെയ്യണം എന്നൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ ഈ ഇക്വേഷനിൽ ഒരു മാറ്റം വരും. ദാറ്റ് ഇസ് എന്താണ്, പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു മൈനസ് ഡൈപ്പോൾ മൊമെന്റ് ഇൻറ്റു ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു എന്ത് പറ്റും, കോസ് തീറ്റ ടു. തീറ്റ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിലോട്ടാണോ ഇപ്പോൾ എത്തിപ്പെടുന്നത്, എത്ര ആംഗിളിലോട്ട് തിരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്, തീറ്റ ആംഗിളിലോട്ട് തിരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ കോസ് തീറ്റ മൈനസ് കോസ് തീറ്റ വൺ എന്നാണ് കിടക്കുന്നത് അല്ലേ. സോ തീറ്റ വൺ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ അവസ്ഥ, ഇനിഷ്യൽ അവസ്ഥയാണ്. ഇനിഷ്യൽ അവസ്ഥയിൽ എന്താണ്, ഡൈപ്പോൾ മൊമെൻറ്റും ഇലക്ട്രിക് ഫീൽഡ് തമ്മിലുള്ള ആംഗിൾ എന്താണ്, സീറോ ആണ്. സോ നമുക്ക് കോസ് സീറോ എന്ന് വേണമെങ്കിൽ എഴുതാം. നമുക്കറിയാം കോസ് സീറോ എന്ന് പറഞ്ഞാൽ എന്താണ്, വൺ ആണ്. സോ കണ്ടോ. സോ ഇപ്പം ഇങ്ങനെ ഒരു സിനാരിയോ, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ മേലെ കിടക്കുന്ന ഇക്വേഷൻ എങ്ങനെയായിട്ട് നമുക്ക് ചുരുങ്ങും, പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു മൈനസ് ഡൈപ്പോൾ മൊമെന്റ് ഇൻറ്റു ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു കോസ് തീറ്റ മൈനസ് വൺ. ഇവിടുത്തെ തീറ്റ എന്ന് പറയുന്നത് ഇപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്ന ആ ആംഗിളിനെയാണ് പറയുന്നത്. ഇതൊരു കേസ് വൺ. ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു കേസ് ടു, നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിനി കേസ് ടു എന്തുവാന്ന് നോക്കാം. ഓക്കെ, ഇവിടെ ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെയാണ് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞാൻ ഡൈപ്പോൾ വെച്ചിരിക്കുന്നത് ഇത് ഇങ്ങനെയാണെന്ന് വെച്ചോ, മൈനസ് പ്ലസ്. അപ്പോൾ ഇവർക്കിടയിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്, 90 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ ഇനിഷ്യൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് തീറ്റ വൺ എന്ന് പറയുന്നത് എത്രയാണ്, 90 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറ്റും നോക്കാം. എന്നിട്ട് എനിക്ക് ഈ ഡൈപ്പോളിനെ നോക്കൂ, ഇപ്പം എനിക്കൊരു തീറ്റ എന്ന് പറയുന്ന ആംഗിളിലേക്ക് മാറ്റണം എന്നൊക്കെയാണ് പറയുന്നതെന്ന് വിചാരിക്കുക. സോ അങ്ങനെയാണെങ്കിൽ മേലെ കിടക്കുന്ന ഇക്വേഷൻ എനിക്ക് വേണേൽ യു ഇസ് ഈക്വൽ ടു മൈനസ് ഡൈപ്പോൾ മൊമെൻ്റ് ഇൻറ്റു ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു ഓക്കെ കോസ് തീറ്റ ടു. ഏത് ആംഗിളിലേക്കാണ് അവർ പറഞ്ഞിരിക്കുന്നത്, നമുക്കൊരു ജനറലായിട്ട് തന്നിരിക്കുക തീറ്റ എന്ന് പറയുന്ന ആംഗിളിലേക്ക്. അപ്പോൾ തീറ്റ ടുവിന് പകരം ഞാൻ എന്ത് കൊടുത്താൽ മതി, തീറ്റ തന്നെ കൊടുത്താൽ മതി. മൈനസ് കോസ് തീറ്റ വൺ, ഏത് അവസ്ഥയിലാണോ ആദ്യം ഇരുന്നത് ആ ആംഗിളാണ് തീറ്റ വൺ കൊടുക്കേണ്ടത്. ആദ്യം അതെങ്ങനെ ഇരുന്നത്, ഇറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ ഇലക്ട്രിക് ഫീൽഡ്, തീറ്റ ഇസ് ഈക്വൽ ടു അല്ലെങ്കിൽ തീറ്റ വൺ എന്ന് പറയുന്നത് എത്രയായിരുന്നു, 90 ഡിഗ്രി ആയിരുന്നു. സോ കോസ് 90 എന്ന് വേണമെങ്കിൽ എഴുതാം. നമുക്കറിയാം കോസ് 90 എന്താണ്, കോസ് 90 സീറോ ആണ്. സോ കോസ് തീറ്റ മൈനസ് സീറോ, കോസ് തീറ്റ മൈനസ് സീറോ എന്ന് പറയുമ്പോൾ എന്ത് തന്നെ വരും, കോസ് തീറ്റ തന്നെ വരും. സോ ഈ ഒരു ഇക്വേഷൻ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതിക്കൂടെ, പൊട്ടൻഷ്യൽ എനർജി ഇങ്ങനെ ഒരു സിറ്റുവേഷൻ പെർപെൻഡിക്കുലർലി അറേഞ്ച് ചെയ്തിരിക്കുന്ന സിറ്റുവേഷനിൽ നിന്നും വേറെ ഏതോ ഒരു പൊസിഷനിലേക്ക് ഒരു പർട്ടിക്കുലർ ആംഗിളിലേക്ക് നമ്മുടെ ഡൈപ്പോളിനെ ഡിസ്പ്ലേസ് ചെയ്യുവാണെങ്കിൽ യു പൊട്ടൻഷ്യൽ എനർജി എക്സ്പീരിയൻസ്ഡ് ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം, മൈനസ് പി ഡോട്ട് ടി എന്നാണ് എഴുതിക്കൂടെ. നമുക്കറിയാം എ ഡോട്ട് ബി എന്താണ്, എ ബി കോസ് തീറ്റ. ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത്, പി ഇ കോസ് തീറ്റ എന്നല്ലേ. സോ നമുക്ക് വേണമെങ്കിൽ എഴുതിക്കൂടെ, ഇത് പൊട്ടൻഷ്യൽ എനർജി എക്സ്പീരിയൻസ്ഡ് ഇൻ സച്ച് എ കേസ്. ഇങ്ങനെ ഒരു കേസ് ആണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി, പൊട്ടൻഷ്യൽ എനർജി യു ഇസ് ഈക്വൽ ടു മൈനസ് പി ഡോട്ട് ഇ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ സെഷൻ മനസ്സിലാക്കാൻ വേണ്ടി ഉറപ്പായിട്ടും ഇതിന് മുന്നേ നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോ കാണുക. അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഇപ്പോൾ വീഡിയോയിൽ മേളിൽ കിട്ടുന്നതായിരിക്കും, അതല്ല എങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ ലിങ്ക് അവൈലബിൾ ആണ്. എന്നിട്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് നിങ്ങൾക്ക് കൺസെപ്റ്റും കിട്ടും, നിങ്ങളിത് ഒരിക്കലും മറക്കത്തതുമില്ല. സോ പുതിയ ടോപ്പിക്സായിട്ട് നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ സെഷൻ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കാതിരിക്കുക.